ഫ്രണ്ട്സ്, ഞങ്ങളിതാ ഇവിടുന്ന് പാലായിന്ന് ചുമ്മാ കട്ടപ്പന വരെ ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ഞായറാഴ്ച അല്ലേ, അപ്പോൾ വന്നപ്പോൾ ചുമ്മാ വഴി റോഡ് സൈഡ് വണ്ടി നിർത്തിയിട്ടൊന്ന് നോക്കിപ്പം താഴെ ഇങ്ങനെ നേരത്തെ റബ്ബർത്തോട്ടം വരെ തോന്നുന്നു. അപ്പോൾ കൈതച്ചക്ക ഉണ്ടെങ്കിൽ നട്ടു വെച്ചു, നല്ല രസമുണ്ട് ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട്. ഇത് പെരുവന്താനം എത്തിയിട്ടില്ല, അതിന് തൊട്ട് മുമ്പാണ്. അങ്ങോട്ട് പെരുവന്താനത്തേക്ക് പോകുന്ന വഴിയാണ്, ഒരു രണ്ട് രണ്ടര ആവുമായിരിക്കും. നല്ല കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അപ്പോൾ ഞാൻ അവിടുത്തെ ഇങ്ങനെ ഷൂട്ട് ചെയ്തായിരുന്നു. കൈത ഇങ്ങനെ താഴെ ഇങ്ങനെ നട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു, ബാക്കിയുള്ള റബ്ബറാണ്, റബ്ബർ വെട്ടിയിട്ടാണ് നട്ടു വെച്ചേക്കുന്നത്. പിന്നെ നല്ല തെളിഞ്ഞ അന്തരീക്ഷം തന്നെ, മഞ്ഞൊന്നും ഇല്ലാത്ത നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ലതായിട്ട് നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. ഇപ്പോൾ മലയൊക്കെ ഉണ്ട്, നല്ല ഒരു പ്രത്യേക ഒരു ഭൂപ്രകൃതിയാണ്, നല്ല ആയിട്ട് നല്ല ക്ലിയറായിട്ട് കാണാം. സാറിന് ഇവിടെ നല്ല മഞ്ഞായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം, നല്ല ക്ലിയറായിട്ട് ആൾക്കാരൊക്കെ നിർത്തി കാണുന്നുണ്ട്. എന്തായാലും നമ്മളതിന് അടുത്തേക്ക് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഷൂട്ട് ചെയ്യാമല്ലോ. ഹായ്, അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊക്കോണ്ടിരിക്കുക. ഇപ്പം വഴി ഇച്ചിരി മോശം, ഇത്ര നേരം നല്ല വഴിയായിരുന്നു, ഇപ്പോൾ വഴി മോശം, ഭയങ്കര കട്ടറാണ്. നേരത്തെ അതോ സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ അടുത്ത് പാഞ്ചാലിമേട് എന്നുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴി, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാം, നോക്കുന്നു, പോയി നോക്കാം എന്തായാലും. പക്ഷേ വഴി മോശമായതുകൊണ്ട് പയ്യെ പോകാൻ പറ്റും, ഭയങ്കര കട്ടർ. ഇതുവരെ നല്ല വഴിയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്, പാഞ്ചാലിമേട്. ഇവിടുന്ന 4.5 കിലോമീറ്റർ, നിങ്ങൾക്ക് ബോർഡ് കാണാമല്ലോ, 4.5 കിലോമീറ്റർ ആണെന്നാണ് എഴുതിയേക്കുന്നത്. സ്ഥലത്തിന് ഒരു മുറിഞ്ഞപുഴയാണ്. മുറിഞ്ഞപുഴയിൽ നിന്ന് നമ്മൾ 4.5 കിലോമീറ്റർ ആ റൂട്ടിൽ പോയാൽ പാഞ്ചാലിമേട് എത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പാഞ്ചാലിമേട് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു പുതിയ റെസിഡൻസി പോലെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വന്നാൽ നമുക്ക് സ്റ്റേ അടിച്ച് അവിടെ എഴുതിയേക്കുന്ന നമുക്ക് ട്രീ ഹൗസ്, റൂം ഫെസിലിറ്റി ഉണ്ട്, ടെൻറ്റ് ഹൗസ്, ചില്ലറ പിള്ളേർക്കുള്ള പ്ലേ ഏരിയ, കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ആയുർവേദിക് ട്രീറ്റ്മെൻറ്, ക്യാമ്പ് ഫെയർ ഉണ്ട്, ഹോം കഫേ ഉണ്ട്, ഓർഗാനിക് ഗാർഡൻ, കോൺഫറൻസ് ഹാൾ, ഇതെല്ലാം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് പുതിയതായിട്ട് തുടങ്ങിയൊരു സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും പോകുന്ന വഴിക്ക് കണ്ടതാണ്. അങ്ങനെ പാഞ്ചാലിമേട് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഭയങ്കര മഞ്ഞ, ഒന്നും കാണാൻ പറ്റുന്നില്ല. വന്ന വഴിയൊക്കെ നല്ലതായിരുന്നു, നല്ല ടാറിട്ട വഴിയൊക്കെ തന്നെയാണ്. പക്ഷേ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ കാണിക്കാം, ഭയങ്കര മഞ്ഞ അവിടെ. സോ അപ്പോൾ ഇതാണ് പ്രോപ്പർ പാഞ്ചാലിമേട്. എന്തായാലും കറങ്ങി അടിച്ച് വന്നപ്പോഴേക്കും സ്ഥലം കിട്ടി, ഇച്ചിരി മുകളിലോട്ട് കയറി പോകണമായിരുന്നു. ഞങ്ങൾ ആദ്യം താഴെ തിരിച്ചങ്ങ് പോയി. അപ്പോൾ ഒരു ഏട്ടം പറഞ്ഞ് ഇച്ചിരി മുകളിലോട്ട് പോയാലാണ് എത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും വലിയ മഞ്ഞിൽ അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഈ കാണുന്ന അമ്പലമാണ്, ഒരു ചെറിയൊരു ഇത്. അതുതന്നെ തൊട്ടപ്പുറം ഒരു കുരിശുള്ളിയുണ്ട്, തൊട്ടടുത്ത സ്ഥലമാണ്. അതിൻ്റെ പുറകോട്ട് നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാ കാണുന്ന എൻട്രൻസ് നമുക്ക് കാണാം. അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതാണ് പാഞ്ഞാലിമേട്ടിലേക്കുള്ള എൻട്രൻസ്. ഇപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് കയറി നോക്കാം. എന്താ മേടൊക്കെയാണെന്ന് പറഞ്ഞ് അറിവ് എൻ്റെ. എന്നാലും നമുക്ക് നോക്കാം. സോ അതാണ് ഇവിടെ പാസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 10 രൂപയാണ് അടുത്തിൻ്റെ പാസ്, പിള്ളേർക്ക് 5 രൂപ, പിന്നെ വെഡ്ഡിങ് ആൽബത്തിനൊക്കെ 500 രൂപ, അങ്ങനത്തെ പാസ്സൊക്കെ ഉണ്ട്. അവിടെയാണ് പാസ് എടുക്കുന്നത്. അവിടെ നമ്മൾ പാസ് എടുത്തിട്ടിങ്ങനെ പോകുമ്പം ഈ കാണുന്നതാണ് പാഞ്ചാലിമേടിൻ്റെ എൻട്രൻസ്. ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു. പുല്ല്, നല്ല പുല്ലുമാണ്, നല്ല എന്തായാലും നല്ല കാറ്റാണ് ഇവിടെ, ഭയങ്കര തണുപ്പ്. അത് അടിപൊളി സ്ഥലമാണ്, മുകളോട്ട് പോയി നോക്കാം. മഞ്ഞ് കാരണം ക്ലിയർ അല്ല. അവിടെ എന്തൊരു ബിൽഡിങ് കാണുന്നുണ്ട്, എൻ്റെ അതെന്താ നോക്കാം. കല്ലുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു ഫുള്ള്, അല്ലേ കല്ലുകൊണ്ടാണെന്നു അല്ലേ. എന്താ ഇത്, അമ്പലമാണോ? അമ്പലമല്ല, ഫുള്ള് കല്ലുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അവിടെ ഒരു ചെറിയ സ്നാക്സ് ബാറൊക്കെ ഉണ്ട്, കഫറ്റേറിയ ഉണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ബിൽഡിങ് അതൊക്കെ ഒരു നിർമ്മിതി എന്നുള്ള തോന്നുന്നു. വേറെ ടോയ്ലറ്റ് ഫെസിലിറ്റി, കഫറ്റേറിയ അതൊക്കെ അവിടെ കാണുന്നു. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ, നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. എന്തായാലും കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കുരിശുമല ഉണ്ടെന്ന് തോന്നുന്നു, മുകളിൽ വരെ പോകണമെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ മുകളിലോട്ട് അധികം പോകില്ലെന്ന് ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് എഴുതി വെച്ചിട്ടുണ്ട്. ഇടിമിന്നലേക്കാൻ സാധ്യതയുണ്ട്, ഒന്നാതെ നല്ല ഇടിയുള്ള സമയമാണോ. നമ്മൾ ഇത്ര മുകളിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് നല്ലത്. എന്തായാലും കുറച്ചങ്ങ് പോയി നോക്കാം, അവിടെ സെക്യൂരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു കയറ്റിവിട്ടുള്ളതായിരിക്കും, നമുക്ക് നോക്കാം എന്തായാലും പോകാൻ പറ്റുന്നു. എന്തായാലും കുറേ നടക്കാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം ഫുള്ള് ഇങ്ങനെ കല്ല് പോയേക്കാണ്, അവിടെ മടുക്കൊന്നുമില്ല, നല്ല വഴിയാണ്. അപ്പോൾ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയാൽ അവിടെ എന്തോ പാഞ്ചാലിക്കുളം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നൊരു ചേട്ടനും പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും കുറച്ചുണ്ട്, ഒരു നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ വെച്ച് നടന്നു താഴെ ഇവിടെ വരെ. ബാക്കി കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ടോപ്പിലെത്തി, പക്ഷേ ഇവിടെ ഇതൊക്കെ തന്നെ കാണാനുള്ളൂ. കുരിശ്, പിന്നെ താഴെ കണ്ടവിടെ തന്നെ ഒരു ചെറിയൊരു
കെട്ടിടം ഒരു എന്നാ പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ ഉണ്ട്, കല്ലുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെന്താ കുളം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ കുളം ഇവിടെ കാണുന്നില്ല. ഇനി താഴോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ പക്ഷെ ഒന്നും കാണത്തില്ല, മഞ്ഞ് കാരണം. അല്ലെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു എന്ന് തോന്നുന്നു താഴെ. എന്തായാലും കൊള്ളാം, പോകുന്ന വഴിക്കാനാണ് നമ്മളിപ്പോൾ. ഇത് പറയുകയാണെങ്കിൽ മുണ്ടക്കയത്ത് നിന്നൊരു ഇത്ര ഒരു 20 kilometers ഉള്ളൂ. എന്തായാലും നല്ല സ്ഥലമാണ്, അടിപൊളിയാണ്, ഒരു റിലാക്സേഷൻ, നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ പഞ്ചാലിമേട് എന്തായാലും ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ ചരിത്രം ഞാൻ നോക്കി ഇവിടെ പുറത്തിറങ്ങി ഇപ്പോൾ ശ്രദ്ധിച്ചു, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 56,000 പഴക്കമുണ്ടെന്നാണ് പറയണത്. ഈ പാണ്ഡവന്മാർ ഈ യുദ്ധസമയത്ത് എന്നാ പറഞ്ഞത് ഒളിച്ചു താമസിച്ച സ്ഥലമാണ് പാഞ്ചാലിമേട്. 10,000 പഴക്കമുള്ളൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ ബേസായിട്ട്. പിന്നെ പൊന്നമ്പലമേട് ഉണ്ടല്ലോ, അവിടെ ശബരിമലയുടെ മകരജ്യോതി തെളിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു 18 മലകളിൽ പ്രധാനപ്പെട്ട ഒരു മലയാണ് പാഞ്ചാലിമേട് എന്നാണ് പറയുന്നത്. ഒത്തിരി ആ സീസണിൽ അയ്യപ്പ ജ്യോതി കാണാനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വന്ന് വരാറുണ്ട്, നല്ല തിരക്കുള്ള സമയമാണത്. അതുപോലെ തന്നെ പിന്നെ എഴുതിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് എന്നെ കുറിച്ച് അവിടെ കാര്യമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്, ഞാൻ വരുന്ന വഴിക്ക്. അപ്പം വളഞ്ഞെങ്ങാനം കേട്ട് നിങ്ങൾ വന്നിട്ടുണ്ടാവും. എന്തായാലും വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന റൂട്ടിൽ തന്നെയാണ്, റോഡ് സൈഡിലാണ്. ബസ്സൊക്കെ പോകുന്നുണ്ട്, റോഡ് സൈഡിലാണ്. ഇവിടെ നല്ല വണ്ടി കിടക്കുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ ഒന്ന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ചെറിയ വെള്ളച്ചാട്ടമാണ്, എന്നാലും അവിടെ ഒരു ചെറിയ കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം. അവിടെ നല്ലൊരു കടയുണ്ട് ആ സൈഡിൽ, അവിടെ നമുക്ക് ചൂട് കട്ടൻ കാപ്പിയും പരിപ്പുടയും കിട്ടുന്നൊരു കടയുണ്ട്. പോയി നോക്കാം അവിടെ ഉണ്ടോയെന്ന്. സാറിന് വരുമ്പോൾ കഴിക്കുന്ന നല്ല സൂപ്പർ പരിപ്പുടയും കട്ടൻ കാപ്പിയാണ്. എന്നാലും നല്ല തിരക്കാണ്, റോഡ് സൈഡിലാണ്, അതിന് ഞാൻ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് പോകണം, പെട്ടെന്ന് പോയി നോക്കിയിട്ട്. സോ അവിടെ നിർത്താൻ പറ്റിയില്ല വണ്ടി, അവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഞാൻ പരിപ്പുഴ കഴിക്കാൻ ഓർത്തിട്ട് ഇറങ്ങിയപ്പോൾ ചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് കിട്ടും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, കുറേ മുന്നോട്ട് കയറി പോകും. എന്തായാലും സൺഡേ ആയതുകൊണ്ട് ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. സോ അതപ്പോൾ കുട്ടിക്കാനം എത്തി, നമ്മൾ ചുരം കയറി അവസാനം മലയുടെ മുകളിലെത്തി കുട്ടിക്കാനം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തേയിലത്തോട്ടാണ് കുറേ ഏരിയ മൊത്തം ഫുൾ തേയിലക്കാടുകളാണ്. അതിനു മുമ്പ് അത്യാവശ്യമായിട്ട് പമ്പ് കണ്ടുപിടിക്കണം, കാരണം ഫ്യൂവൽ താണ്ടെ ഇപ്പം തീരും, പണി കിട്ടുമോ എന്ന് സംശയം. എവിടെയെങ്കിലും പമ്പ് കാണുമായിരിക്കും, അപ്പോൾ ഞാൻ പമ്പ് നോക്കട്ടെ. സോ ഓൺ ദ വേ ആണ്. അപ്പം ഇടയ്ക്ക് കൊണ്ട് നല്ലൊരു തേയിലക്കാട് ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു കട്ടപ്പന അവിടെ കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്കാനം കഴിഞ്ഞാൽ പിന്നെ ഫുൾ തേയിലക്കാടാണ്, ഓൾമോസ്റ്റ് ഏലപ്പാറ വരെ. നല്ല രസമുള്ളതാണ് ഇങ്ങനെ മുട്ടക്കുന്ന് പോലെ ഇങ്ങനെ തേയില മുട്ടക്കുന്നാലും ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇത് കുറേ ഇപ്പോൾ റീപ്ലാനിങ് ആണ്, അതുകൊണ്ടാണ് അത്ര തിക്കല്ലാതെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് നിൽക്കുന്നതാണ്. ഓരോ കുന്നുമാണ്, ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് അവിടെ. നല്ല രസമുണ്ട് തേയില ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ് അല്ലേ. അവിടെ ഇടയ്ക്ക് മരങ്ങളും കാറ്റാടി പോലത്തെ മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടം തൊട്ട് ഏലപ്പാറ വരെ ഒരു തേയിലയുടെ ഒരു ഏരിയ ആണ്. എന്തായാലും നമുക്ക് പോകാം, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വഴി സൈഡ് നിർത്തി ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഏലപ്പാറന്ന് ഓൾമോസ്റ്റ് 10-15 kilometers പോകുന്നു. അപ്പം ഈ സ്ഥലമാണ് മാട്ടിക്കട്ടെന്ന് പറഞ്ഞത്. മാട്ടിക്കട്ട ഇവിടുന്നൊരു 1-1.5 kilometers പോയി കഴിഞ്ഞാൽ തൂക്കുപാലം എന്ന് പറഞ്ഞൊരു റോപ്പിലിങ്ങനെ കെട്ടിയിട്ടേക്കുന്നൊരു പാലം കാണാം, ഇടുക്കി ഡാമിൻ്റെ റിസർവേറിന് കുറുകെ. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കിയാലോ, ഞാൻ അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിക്കണം. സോ നമുക്കൊന്ന് പോയി നോക്കാം. സോ ഗൈസ്, നമ്മളിപ്പം അടുത്ത സ്ഥലത്തിരിക്കുന്നത് തൂക്കുപാലം. അതായത് മാട്ടിക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊരു 1 kilometer ഈ റൂട്ടിൽ പോകുന്ന നമ്മൾ ഈ തൂക്കുപാലം എന്ന് പറയുന്നത്. തൂക്കുപാലം ഇതാണ് തൂക്കുപാലം, നമുക്ക് കാണാം ഒരു വലിയൊരു പാലമാണ് ഒരു പുഴയ്ക്ക് കുറുകെ. അത് ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം പൊങ്ങുന്നതനുസരിച്ച് ഇവിടെയും വെള്ളം പൊങ്ങും. ഓൾമോസ്റ്റ് ഏലപ്പാറ എന്നൊരു 15 kilometers കട്ടപ്പന റൂട്ട് ട്രാവൽ ചെയ്താൽ നമ്മൾ ഈ തൂക്കുപാലത്തിൻ്റെ ഇവിടെ എത്തും. പിന്നെ അവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്, പുച്ച സമയമാണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. സോ ഞാനിപ്പോൾ പാലത്തെ കയറിയപ്പോൾ പാലത്തിൻ്റെ ഒരു വ്യൂ കാണുന്നത്, കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ അവരില്ലായിരുന്നു, ഇപ്പോൾ 2-3 വണ്ടിയൊക്കെ വന്നു കാണാൻ. മലകൾ കാണാം, അതുപോലെ തന്നെ ഇതിൻ്റെ കുറുകെയാണ് ഈ പാലം. ഇതിൻ്റെ ഒരു വ്യൂ ആണ്, ജസ്റ്റ് നോക്കിയാൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ്.
ഇപ്പോഴേക്ക് നന്നായിട്ട് ഇളകുന്നുണ്ട്. നല്ല ആട്ടോ പിടിച്ച് ഇന്നലെ ബൈക്ക് താഴെ പോകും. എന്തായാലും കൊള്ളാം. സോ ഇത് ഇടുക്കി ഡാമിൻ്റെ റിസർവറിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇടുക്കി ഡാമിൽ വെള്ളം നിറയുന്ന ആ ഒരു ലെവൽ അനുസരിച്ച് തന്നെ ഇവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു വരും. ഇപ്പം വെള്ളം നമുക്ക് കാണാം, ജസ്റ്റ് താഴെ കാര്യമായിട്ട് വെള്ളമില്ല. പക്ഷെ അത് ഫുൾ റിസർവർ കപ്പാസിറ്റി ആകുമ്പോഴേക്കും ഈ വെള്ളം ഓൾമോസ്റ്റ് ഈ പാലം മുട്ടിത്തന്നെ വരും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഡാമിൻ്റെ ഇങ്ങനെ കിടക്കുകയാണ്. എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ്. ഇതിൻ്റെ നീളം എത്ര? 200 മീറ്റർ എഴുതിയിരിക്കുന്നത്. അതുപോലെ വീതി 1.20. പിന്നെ 2012-13 കൺസ്ട്രക്ഷൻ കഴിഞ്ഞാണ്. 40 കൂടുതൽ ആൾക്കാർ ഒരേ സമയം സഞ്ചരിക്കാൻ പാടുള്ളൂ. സോ വെയ്റ്റിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ വാഹനം ഒന്നും കയറാൻ പറ്റില്ല, 40 കൂടുതൽ ആൾക്കാർ കയറാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതാണ് അതിൻ്റെ ഒരു വാർണിംഗ് മെസ്സേജ്. അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ആയിട്ടുള്ള ബോർഡ് ഇവിടെ കയറുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ കട്ടപ്പന നമ്മളെത്തി. പക്ഷെ ഒന്നിനോട് സ്ഥലം കൂടെ കാണാനുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. പക്ഷെ അതൊന്നും മഴയായിപ്പോൾ അവിടെ കയറാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അവിടെ കണ്ടുവന്നാൽ നല്ലതായിരുന്നു. കേട്ടിട്ടുണ്ടോ അഞ്ചുരുളി പോലെ തൂക്കുപോലെ അങ്ങനെ ഒന്നിനുണ്ട് എല്ലാ അടിപൊളി സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ നല്ല മഴ, ഇവിടെ മഴയൊന്നുമില്ല, പക്ഷെ അവിടെ എത്തിയപ്പോൾ നല്ല മഴ. അന്നേരം വേറൊരു വീഡിയോയിൽ നമുക്ക് ആ സ്ഥലങ്ങൾ കവർ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.